പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2022 മാർച്ച് മാസം 26 തീയതി ശനിയാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ അവസാനത്തെ സാറ്റർഡേയിലേക്ക് നാം എത്തിയിരിക്കുന്നു. വീണ്ടും നാം ഒരു വീക്കെൻഡിലേക്ക് വന്നെത്തിയിരിക്കുന്നു. ഓരോ ദിനവും അതാത് പ്രദേശങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും അതിശയകരമായി അത്ഭുതകരമായി പോറ്റിപ്പുലർത്തുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് എബ്രായർക്കെഴുതിയ ലേഖനം 6:15. ഹീബ്രൂസ് chapter 6:15 നാം ഇപ്രകാരം വായിക്കുന്നു: അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. വിശ്വാസികളുടെ പിതാവ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അബ്രഹാമിനെ കുറിച്ചുള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പരാമർശമാണ് എബ്രായ ലേഖന കർത്താവ് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ നാം വായിച്ചു കേട്ട ഭാഗത്ത് നൽകിയിരിക്കുന്നത്. അങ്ങനെ അബ്രഹാം അവൻ അബ്രഹാം ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. ഉൽപ്പത്തി പുസ്തകം 11 അവസാന വാക്യങ്ങളിൽ നാം വായിക്കുന്നു, അബ്രഹാം തൻ്റെ പിതാവിനോട് ചേർന്ന് കനാൻ നാട്ടിലോട്ടുള്ള യാത്രയിൽ ഹാരാനിൽ വന്ന് പാർക്കുന്നു. 12 ആരംഭിക്കുമ്പോൾ തൻ്റെ പിതാവിൻ്റെ മരണശേഷം അബ്രഹാം ദൈവവിളി കേട്ട് ഇറങ്ങിത്തിരിക്കുന്നു. തുടർന്ന് നിനക്ക് ഞാൻ സന്തതിയെ നൽകും എന്നുള്ള വലിയ വാഗ്ദത്ത വിഷയം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അബ്രഹാം യാത്ര തിരിക്കുന്നു. എന്നാൽ ആ വാഗ്ദത്തം ഏറ്റെടുത്തുകൊണ്ട് യാത്ര ചെയ്തത് ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ ഒരു വർഷമോ 10 20 വർഷമോ അല്ല, ഏകദേശം 24 അബ്രഹാം ദൈവത്തിൻ്റെ പിന്നാലെ വാഗ്ദത്ത വിഷയത്തിൻ്റെ പൂർത്തീകരണത്തിനായി നടക്കുകയും 25 പൂർത്തീകരിക്കുമ്പോൾ വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിനെ തൻ്റെ കരങ്ങളിൽ ദൈവം നൽകുകയും ചെയ്തു. ഈ പ്രഭാതത്തിൽ ഈ ജീവജല വാഗ്ദത്ത സന്ദേശം കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ സഹോദരങ്ങളെ, ചില നാളുകളായി താങ്കൾ ദൈവത്തിൽ നിന്നുള്ള ചില പ്രോമിസ് പ്രാപിച്ചിട്ട് ഇതുവരെ ലഭിച്ചില്ല, അത് നടന്നില്ലല്ലോ എന്ന് മനസ്സിൽ കരുതി പ്രാർത്ഥനാ ജീവിതത്തിൽ കുറവ് വരുത്തുകയോ കൂട്ടായ്മയുടെ സന്തോഷം താൽക്കാലികമായെങ്കിലും കുറയ്ക്കുകയോ ഭവനത്തിൽ കുടുംബപ്രാർത്ഥന, ദൈവവചന വായന, വ്യക്തിപരമായ പ്രാർത്ഥന എന്നിവയിൽ കുറവ് വരുത്തുകയോ ആരെങ്കിലും ചെയ്തവർ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുവെങ്കിൽ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും ഉപവസിച്ചിട്ടും അനേക ദൈവദാസന്മാരെ കരുതിയിട്ടും ഞാൻ പോകുന്ന സഭയിൽ എന്നാവുന്ന ശുശ്രൂഷകൾ ചെയ്തിട്ടും എനിക്ക് ഇതാണല്ലോ സംഭവിച്ചത്, എൻ്റെ മക്കൾക്ക് ഇങ്ങനെയാണല്ലോ സംഭവിച്ചത്, അങ്ങനെ നിരവധി അനവധി ചോദ്യങ്ങളുമായി നേരിട്ട് പിന്മാറ്റത്തിലല്ലെങ്കിലും ഒരു പിന്മാറ്റ അനുഭവത്തിൽ കൂടെ ദൈവമായിട്ടുള്ള ബന്ധത്തിന് വിള്ളൽ വരത്തക്ക വിധത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ, ഇന്നത്തെ ജീവജല സന്ദേശം താങ്കളോട് വ്യക്തമായി സംസാരിക്കുന്നു. ദൈവവൈതലെ, ദൈവം വിളിച്ച അബ്രഹാം തൻ്റെ പ്രോമിസ് പൂർത്തീകരിക്കുവാൻ 24 കാത്തിരുന്നുവെങ്കിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക,
വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. തീർച്ചയായും നമുക്ക് അത് നൽകിത്തരുവാൻ മതിയായവൻ തന്നെയാണ്. ആകയാൽ ഈ പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ എന്നിവ താങ്കൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് സമയബന്ധിതമായി ദൈവം ചെയ്ത് തരണം എന്ന് ശഠിച്ചുകൊണ്ട് ഒരു കൊട്ടേഷൻ ഒരു കമ്പനിയിൽ നിന്ന് ലഭിച്ചിട്ട് അത് ചെയ്യുവാൻ അവരെ നമ്മൾ പ്രഷർ ചെലുത്തുന്നത് പോലെ ദൈവത്തെ ബുദ്ധിമുട്ടിക്കുകയോ അത് നമ്മൾ ഉദ്ദേശ സമയത്ത് നടക്കാത്തതിനാൽ ദൈവത്തിൽ നിന്ന് അകലുകയോ അല്ല ചെയ്യേണ്ടത്. മറിച്ച് ദൈവത്തിൻ്റെ സമയം വരെ ക്ഷമയോടെ കാത്തിരുന്നാൽ ദൈവം വേണ്ടത് കൃത്യമായി നമുക്ക് അനുഗ്രഹമാക്കി തരുവാൻ മതിയായവനാണ്. ആകയാൽ ദൈവിക വാഗ്ദത്തം പ്രാപിച്ചിട്ട് അത് ഇതുവരെ അതിൻ്റെ ഫുൾഫിൽനെസ് വരാതെ, അല്ല താങ്കൾ പ്രതീക്ഷിച്ച വിധത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകാതെ നിരാശയോടെ, സങ്കടത്തോടെ, വൈമനസ്യത്തോടെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എന്റെ വാത്സല്യമുള്ള യുവജന സുഹൃത്തുക്കളെ, നിങ്ങൾ പിന്മാറിപ്പോകരുത്, മടുത്തു പോകരുത്. മറിച്ച് അബ്രഹാമിനെ പോലെ ക്ഷമയോടെ കാത്തിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചെടുക്കുവാൻ ഈ പകൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ ഇന്നത്തെ പകൽ അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും പകലാവട്ടെ. ദൈവവൈദലെ ഓർക്കുക, താങ്കൾക്ക് വേണ്ടിയുള്ള പ്രോമിസ് താങ്കൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ആ വാഗ്ദത്തം, ആ വാഗ്ദാനം മറ്റൊരാൾക്ക് ദൈവം കൊടുക്കുകയില്ല. താങ്കളുടെ വാഗ്ദത്തവും പ്രോമിസും അനുഗ്രഹങ്ങളും എടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കത്തക്കവണ്ണം നമ്മുടെ സ്വർഗത്തിലെ ദൈവം ഒരു ദാരിദ്ര്യമുള്ള ദൈവമല്ല, അവൻ മഹാസമ്പന്നനായ ദൈവമാ. അവരവർക്ക് വേണ്ട നൽകുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാ. കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുവാൻ മഹാസമ്പന്നനായ ഈ ദൈവം ഈ പകൽ താങ്കളുടെ വിഷയത്തിന്മേൽ ഇടപെടട്ടെ, പ്രവർത്തിക്കട്ടെ. പ്രാർത്ഥനയോടെ ക്ഷമാപൂർവം കാത്തിരിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ ഏറ്റെടുക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായ നന്ദിയോടെ സ്തോത്രം. ഈ ആഴ്ചയുടെ അവസാന വർക്കിംഗ് ഡേയിലേക്ക് ഞങ്ങളെ എത്തിച്ചല്ലോ. വീണ്ടും ഒരു വീക്കെൻഡിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നല്ലോ. കഴിഞ്ഞൊരാഴ്ച എന്നല്ല, ഇതുവരെ ഞങ്ങളെ പുലർത്തിയ ദൈവുറവുകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ പിതാവായ അബ്രഹാം ക്ഷമയോടെ കാത്തിരുന്ന് വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചുവെങ്കിൽ ഞങ്ങൾ ക്ഷമയോടെ പ്രാർത്ഥനാപൂർവം കാത്തിരിപ്പാനും ദൈവീക നന്മകൾ ടൈം ടു ടൈം പ്രാപിച്ച് സ്തോത്രത്തോടും സ്തുതിയോടും അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ഇവിടുന്ന് ഒരുക്കണമേ. അങ്ങനെ ദൈവരാജ്യത്തിനും ദൈവത്തിനും ദേശത്തിനും സഭയ്ക്കും കുടുംബത്തിനും അനുഗ്രഹവും മാതൃകയുള്ളവരായി അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. ദൈവജനമേ, വാക്കു പറഞ്ഞാൽ മാറുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ പോലെ കേവലം മനുഷ്യനല്ല. സ്വർഗത്തിലെ ദൈവം അത്യുന്നതങ്ങളിൽ വസിക്കുന്ന സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവം നിങ്ങൾക്ക് നൽകിയ പ്രോമിസുകൾ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് യഥാക്രമം ചെയ്തു തന്ന് നിങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യുവാൻ മതിയായവന ആ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസത്തോടും ഉറച്ച പ്രാർത്ഥനയോടും പ്രത്യാശയോടെയുള്ള കാത്തിരിപ്പോടും കൂടെ ഈ പകൽ നമുക്ക് മുന്നേറാം. അങ്ങനെ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ എന്റെ ശ്രോതാക്കളായ സഹോദരങ്ങളെ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ആൾ.